നമസ്കാരം. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടികളെ വലയിലാക്കുന്ന മീശക്കാരൻ അറസ്റ്റിലായതോടെ പുറത്തു വരുന്നത് നിരവധി വിവരങ്ങളാണ്. നേരത്തെ പോലീസിലായിരുന്നുവെന്നും ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ എഡിറ്ററായി ജോലി ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പെൺകുട്ടികളെ നിരന്തരം വലയിലാക്കിയിരുന്നത്. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് സാക്ഷര കേരളത്തിൽ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികൾ എത്രമാത്രം വിശാലമാണ് എന്നുള്ളതാണ്. റിപ്പോർട്ട് കാണാം. ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്ത് ടിക്ടോക്ക് റീൽസ് താരം കീട്ടുവാരിത്തി വീട്ടിൽ വിനീത് അറസ്റ്റിലായതോടെ പുറത്തു വരുന്നത് നിരവധി വിവരങ്ങളാണ്. സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴിയിൽ പതിയിരുന്ന് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് പെൺകുട്ടികളെയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകാനുള്ള ടിപ്സ് നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളെ സമീപിക്കുന്നത്. സോഷ്യൽ മീഡിയയിലിടുന്ന വീഡിയോകൾക്ക് റീച്ച് കൂടാനുള്ള എളുപ്പ വഴികൾ തേടിയെത്തുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ ഇയാളുമായി സൗഹൃദത്തിലാകുന്നു. പിന്നീട് ഇവരെ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം. പരിചയത്തിലാകുന്ന പെൺകുട്ടികളോട് നേരത്തെ ഇയാൾ പോലീസിലായിരുന്നുവെന്നും ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിൽ ജോലി ചെയ്തു വരികയാണെന്നുമാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മീശ ഫാൻഗേൾ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഇയാളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. മീശ ഫാൻഗേൾ എന്ന അക്കൗണ്ട് വിനീത് തന്റെ ഔദ്യോഗിക അക്കൗണ്ടിന്റെ സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്തിരുന്നു. ക്ലോസ്അപ്പ് ദൃശ്യങ്ങളായിരുന്നു ഇയാൾ കൂടുതലായും ചിത്രീകരിച്ചിരുന്നത്. ആയിരത്തിലേറെ പേരാണ് ഇയാളെ ഫോളോ ചെയ്തിരിക്കുന്നത്. നിരവധി ആരാധകർ ഉള്ളതുകൊണ്ട് തന്നെ ഇയാളുടെ വലയിൽ പെൺകുട്ടികളും യുവതികളും വീഴുകയായിരുന്നു. കാറ് വാങ്ങിക്കാൻ ഒപ്പം വരണമെന്നാവശ്യപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയത്തിലായ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇയാൾ. തുടർന്ന് തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഫ്രഷ് ആകാമെന്ന് പറഞ്ഞ് ലോഡ്ജിൽ മുറിയെടുത്ത ശേഷമായിരുന്നു പീഡനം. തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ബലാത്സംഗ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, 180 മലയാളം.